നമസ്കാരം. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് മനസ്സിലുണ്ടായിരുന്ന ചിന്ത, ഓരോ വീഡിയോയിലും പുതിയൊരു ചിന്ത അല്ലെങ്കിൽ പുതിയൊരു ആശയം പ്രേക്ഷകരുമായി പങ്കുവെക്കുക എന്നുള്ളതായിരുന്നു. അതിവിടുത്തെ ഒരു സ്ഥലമാണെങ്കിലും എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണെങ്കിലും, പിന്നീട് സബ്സ്ക്രൈബേഴ്സുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത സമയത്ത് കൂടുതൽ ആളുകളും ആഗ്രഹിക്കുന്നത് അമേരിക്കയിൽ ജീവിക്കുന്ന ഒരു സാധാരണ മലയാളി എന്നുള്ള നിലയിൽ ഇവിടുത്തെ ജീവിത നിലവാരവും ഇവിടുത്തെ ചുറ്റുപാടുകളുമൊക്കെ ഒരു സുഹൃത്ത് അടുത്ത് നിന്ന് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുന്നത് പോലെ വളരെ സിമ്പിളായിട്ട് വിശദീകരിച്ച് കൊടുക്കുന്ന കാഴ്ചകളൊക്കെയാണ് ആളുകൾക്ക് കൂടുതൽ ഇഷ്ടം എന്നും മനസ്സിലായി. പ്രത്യേകിച്ചും ഇവിടുത്തെ ആളുകളുടെ ജീവിത രീതികൾ, ഇവിടുത്തെ ചുറ്റുപാടുകൾ, ഇവിടെ നിലനിൽക്കുന്ന സാധാരണ ജോലികൾ, കമ്പനിയിൽ കൂലിപ്പണി എന്നുള്ള പദം ഉൾപ്പെടുത്തിയത് മനഃപൂർവ്വമാണ്, തെറ്റിദ്ധരിക്കേണ്ട. കാരണം ഒരു വൈറ്റ് കോളർ അല്ലാത്ത ഒരു ജോലി, സാധാരണ ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന സാധാരണക്കാർ ചെയ്യുന്ന ഒരു ജോലി, അധികം വിദ്യാഭ്യാസം വേണ്ടാത്ത, അധികം സ്കിൽസ് വേണ്ട എന്ന ആളുകൾ കരുതുന്ന, എന്നാൽ ചില സ്കില്ലുകൾ ആവശ്യമുള്ള ജോലികളെ സൂചിപ്പിക്കുന്നതിന് കൂലിപ്പണി എന്നുള്ളൊരു പദം തന്നെയാണ് ആളുകളുടെ മനസ്സിൽ ആ ഐഡിയ പെട്ടെന്നെത്തുന്നതിനുള്ള ഏറ്റവും ഉചിതമായ പദം എന്ന് തോന്നിയതുകൊണ്ടാണ് അത് സൂചിപ്പിച്ചത്. ഇന്നത്തെ വീഡിയോയിൽ ഇവിടെ നിലനിൽക്കുന്ന അങ്ങനെ ചില ജോലികളെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത്തരം ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് ആളുകളുടെ പ്രൈവസിയൊക്കെ ഒരു പ്രശ്നമാണ്, പക്ഷേ മാക്സിമം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടത്തക്ക രീതിയിൽ ചെയ്യുന്നതിനാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഞങ്ങൾ താമസിക്കുന്നതിനടുത്തുള്ള ഇവിടെയുള്ള ഒരു സ്ട്രീറ്റാണ്. വളരെ മനോഹരമായ രീതിയിൽ പച്ച പുൽമേടുകളും ഒക്കെയുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു സ്ട്രീറ്റ്. വീഡിയോയ്ക്കകത്ത് ഇവിടുത്തെ സ്ഥലങ്ങൾ കാണിക്കുമ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, എങ്ങനെയാണ് ഇത്ര ഭംഗിയായിട്ട് ഇവിടുത്തെ സ്ട്രീറ്റുകൾ ക്രമീകരിക്കുന്നത്, എങ്ങനെയാണ് ഇത്ര ഭംഗിയായ രീതിയിൽ വീടുകൾ അടുക്കി വെച്ചതുപോലെയുള്ള സ്ട്രീറ്റുകൾ ഇവിടെയുള്ളത്. പ്രധാനമായിട്ടും ഒരു പ്ലാനിങ്ങിൻ്റെ പ്രശ്നമാണ്. ഈ ഒരു സ്ട്രീറ്റ് രൂപകൽപ്പന ചെയ്ത സമയത്ത് തന്നെ ഒരു പ്ലാനിങ്ങോടുകൂടി ചെയ്തു, മാത്രമല്ല വീട്ടുകാരുടെ ഉത്തരവാദിത്വമാണ് ഭംഗിയായി സൂക്ഷിക്കുക എന്നുള്ളത്. അതിനേക്കാൾ ഉപരി നമ്മൾ മുമ്പേ പറഞ്ഞ ഒരു വിഭാഗം ജോലിക്കാരുടെ ഒരു കഠിന പ്രയത്നം ഈ സ്ട്രീറ്റുകളൊക്കെ ഇങ്ങനെ ഭംഗിയായി സൂക്ഷിക്കുന്നതിൻ്റെ പുറകിലുണ്ട്. പ്രത്യേകിച്ചും ഇവിടെ വെക്കുന്ന വേസ്റ്റുകൾ, ഗാർബേജുകളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നവർ, കൺസ്ട്രക്ഷൻ ജോലികൾ ചെയ്യുന്നവർ, പുല്ല് വെട്ടുന്ന ആളുകൾ, അങ്ങനെ ഇവിടെ സാധാരണയായി നിലനിൽക്കുന്ന ജോലികൾ ചെയ്യുന്ന ഒരാളുകളുടെ ഒരു പ്രയത്നം കൊണ്ടാണ് ഇവിടുത്തെ സ്ട്രീറ്റുകൾ ഇവിടെ ഭംഗിയായി നിലനിൽക്കുന്നത്. ഇവിടെ വളരെ പ്രകടമായിട്ട് കാണുന്ന ഒരു ജോലിയാണ് ഇവിടുത്തെ സാനിറ്റൈസേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ജോലി. ആഴ്ചയിൽ ഒരു 3 ദിവസം ഇവർ ട്രക്കിൽ വന്ന് നമ്മളെടുത്ത് വെക്കുന്ന ഗാർബേജെല്ലാം എടുത്തുകൊണ്ട് പോകും. വളരെ എഫേർട്ട് ആവശ്യമുള്ള, ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ജോലിയാണ്. വളരെ സ്പിരിറ്റോടുകൂടിയാണ് ഇവിടെ ചെയ്യുന്നത്. ഞങ്ങളിപ്പം ഗാർബേജ് എടുത്ത് വെച്ചിട്ടുണ്ട്. അവരിപ്പം വന്ന് ഈ ഗാർബേജ് എടുത്തുകൊണ്ട് പോകുന്ന സമയമാണ്, ട്രക്ക് വരുന്നുണ്ട്. Hey, how are you? Have a nice day. ഈ സാനിറ്റൈസേഷൻ ട്രക്ക് വന്നപ്പോൾ ഇവിടെ ഓൺ അടിച്ച് നിങ്ങൾ കണ്ടു കാണും. ആ ഒരു പ്രത്യേക സ്പിരിറ്റിലാണ് ഇവിടെ ചെയ്യുന്നത്. കാരണം ഓൺ അടിച്ചത് ഇവിടെ സാധാരണ അവർ ചെയ്യുന്നതല്ല. അപ്പുറത്തെ വീട്ടിലൊരു കൊച്ചുകുട്ടി ഈ ട്രക്ക് കണ്ട് കൈമൂക്കി കാണിച്ചതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് അവർ ഓൺ അടിച്ച് പോയത്. അത്രയ്ക്ക് ഈ നെയ്ബർഹുഡുമായിട്ടൊക്കെ ഒരു ഫ്രണ്ട്ലി ആയിട്ട് നിന്നാണ് അവർ ഈ ജോലി ചെയ്യുന്നത്. ന്യൂയോർക്ക് സിറ്റിയിലെ സാനിറ്റൈസേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ലോകത്തിലെ ഏറ്റവും വലിയ സാനിറ്റൈസേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് എന്ന് പറയുന്നത്. 7200 യൂണിഫോംഡ് വർക്കേഴ്സും പിന്നെ 2000 അല്ലാതെയുള്ള ജോലിക്കാരുമൊക്കെ ചേർന്നുള്ള വലിയൊരു ഡിപ്പാർട്ട്മെൻറ്റ്. റോഡ് തൂക്കുന്നതും ഇവിടൊക്കെ വൃത്തിയാക്കുന്നതും ഗാർബേജ് എടുക്കുന്നതും ഒക്കെ ഇവരുടെ ജോലി പരിധിയിൽപ്പെടുന്നതാണ്. ഏറ്റവും കൗതുകമുള്ളൊരു കാര്യമെന്ന് പറയുന്നത്, ഞാനൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ ഇവരുടെ ശമ്പളം $45,000 to $90,000 വരെയാണ് ഒരു വർഷത്തെ ശമ്പളം. നമ്മൾ സാധാരണ ഗാർബേജ് എടുക്കുന്ന ഒരാളുടെ ജോലിയാണ് $90,000 ഒരു വർഷം എന്ന് പറയുന്നത്. നാട്ടിലെ ഏകദേശം 65 ലക്ഷത്തോളം രൂപയാണ് ഒരു വർഷത്തെ ശമ്പളം എന്ന് പറയുന്നത്. എന്താ അല്ലേ?
ഇവിടെ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പതിവായി കാണാൻ പറ്റുന്ന മറ്റൊരു ജോലിയാണ് ഇതുപോലെ ഈ പുല്ല് വെട്ടുന്ന ജോലി. ഇത് സമ്മർ സമയത്ത് ഇവിടെ കാണുന്ന പതിവ് കാഴ്ചയാണ്. ഇതുപോലൊരു വണ്ടിയിൽ പുല്ല് വെട്ടുന്ന മെഷീനുമായിട്ട് വന്ന് ആളുകൾ പുല്ല് വെട്ടുന്നത്. ഇത് ഇവിടുത്തെ ഒരു സീസണൽ ജോബാണ്. ഇതൊരു മണിക്കൂറിന് ഇവിടെ മിനിമം നോക്കിയപ്പം $20 ഒരു മണിക്കൂറിന് ഇതിൻ്റെ ശമ്പളം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം ഓർക്കണം, ന്യൂയോർക്ക് സ്റ്റേറ്റിലെ ഈ ജനറൽ ഇതുപോലുള്ള പണിക്കുള്ള മിനിമം വേജ് വെച്ചിരിക്കുന്നത് $15. അപ്പോൾ $20 എന്ന് പറയുന്നത് 15-നും 20-നും ഇടയിലാണ് ഈ പുല്ല് വെട്ടുന്നതിനുള്ള കൂലി എന്ന് പറയുന്നത്. ഈ സീസണൽ ജോബ് എന്ന് പറയുന്നത് സമ്മർ സമയത്ത് ഇവിടെ പുല്ല് വെട്ടുകയും ഇവർ തന്നെ വിൻ്റർ സമയമാകുന്നുണ്ടെ മഞ്ഞ് മാറ്റുന്നതും അതുപോലുള്ള ജോലികളിലോട്ട് മാറുകയും ചെയ്യും. പക്ഷേ ഒരു ഗുണം എന്ന് പറയുന്നത് ഇവിടെ മിനിമം വേജ് നിശ്ചയിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് ഇവരെ ജോലിക്ക് വെക്കുന്ന ആൾ ആ മിനിമം വേജ് ഇവർക്ക് ശമ്പളം കൊടുക്കണം എന്നുള്ളത് നിർബന്ധമുണ്ട്. അവിടെയും പറ്റുന്ന മറ്റൊരു പ്രശ്നമുണ്ട്. ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇല്ലീഗലായിട്ടൊക്കെ വരുന്ന ആളുകളുടെ കാര്യം. അവരൊക്കെ കൂടുതൽ ജോലിക്ക് പങ്കെടുക്കുന്ന ഒരു മേഖലയാണിത്. അവർക്ക് പക്ഷേ അങ്ങനെ മിനിമം വേജ് വേണം എന്ന നിർബന്ധം പിടിക്കുന്നതിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം. നമ്മൾ ഇവിടുത്തെ വീടുകളൊക്കെ കാണിക്കുന്നുണ്ട്. പലരും ചോദിക്കാറുള്ള ചോദ്യമാണ് എന്തുകൊണ്ടാണ് ഇവിടുത്തെ വീടുകളൊക്കെ ഒരു പ്രത്യേക ഷേപ്പിൽ പണിഞ്ഞു വെച്ചിരിക്കുന്നത് എന്ന്. ഇവിടെ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു വീടിൻ്റെ റൂഫ് അവർ മാറ്റുകയാണ്, അതിൻ്റെ മേൽക്കൂര മാറ്റുകയാണ്. എനിക്കിത് കാണുമ്പോൾ ഓർമ്മ വരുന്നത് നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് ഓല മേയുന്നത് പോലെയൊക്കെയുള്ള ഒരു പ്രത്യേക രീതിയിലാണ് ഇതിൻ്റെ മേൽക്കൂര മാറ്റുന്നത്. അപ്പോൾ അവരുടെ വണ്ടിയാണ് ഈ പുറകെ കിടക്കുന്നത്. അവരുടെ പണിക്കാർ വന്ന് മാറ്റുകയാണ്. അവരെ കുറേ പേര് റൂഫിൻ്റെ മുകളിലുണ്ട്. ഇവിടെ ജനറേറ്ററൊക്കെ കൊണ്ടുവന്ന് വെച്ച് രാവിലെ മുതൽ തുടങ്ങിയ പണിയാണ്. അപ്പോൾ മേൽക്കൂരയ്ക്ക് മുകളിലിരിക്കുന്നവർ നമ്മുടെ ഓല ഇങ്ങനെ പാകുന്നത് പോലെ ഒരു പ്രത്യേക സാധനം മേൽക്കൂരയുടെ മുകളിൽ വെച്ച് ഇങ്ങനെ ആണി അടിച്ചടിച്ച് പോയി പോകാണ്. നമ്മുടെ സ്റ്റാപ്ലർ ചെയ്യുന്ന പോലത്തെ ഒരു സാധനമാണ് അവരുടെ കയ്യിലിരിക്കുന്നത്. അതിങ്ങനെ ചെയ്ത് പോയാണ് ഇതിൻ്റെ റൂഫ് ഇവർ ശരിയാക്കുന്നത്. അമേരിക്കയിലെ ഇത്തരത്തിലുള്ള വീട് പണികളും കൺസ്ട്രക്ഷൻ പണികളിലുമൊക്കെ ഏറെക്കുറെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് ഒരു ഹിസ്പാനിക് കമ്മ്യൂണിറ്റി ആളുകളാണ്. സ്പാനിഷ് സംസാരിക്കുന്ന ആളുകളാണ്. അമേരിക്കയുടെ അയൽരാജ്യമായ മെക്സിക്കോ പോലുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇങ്ങോട്ട് കുടിയേറി പാർത്തിട്ടുള്ള ആളുകൾ. മലയാളികൾ ഈ മേഖലയിൽ വളരെ കുറവാണ്. ഉണ്ടെങ്കിൽ തന്നെ അവർ ഏതെങ്കിലും തരത്തിലുള്ള സൂപ്പർവൈസറി പൊസിഷനിലൊക്കെ നിൽക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ കോൺട്രാക്ടേഴ്സ് ആയിട്ടൊക്കെ നിൽക്കുന്ന ആളുകളാണ്. പിന്നീട് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഗവൺമെൻറ് ഏരിയയിൽ ഗവൺമെൻറ് സൈറ്റുകളിലൊക്കെ ജോലി ചെയ്യുന്ന മലയാളികളെ പരിചയമുണ്ട്. അപ്പോൾ ഇവർ ഇവിടെ പണിയാൻ വന്നിട്ട് ഇവർ ഒരുമിച്ചിരുന്ന് ഉച്ചയ്ക്ക് വട്ടത്തിലിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇരുന്ന് പണി തീർത്തിട്ടൊക്കെയാണ് പോകുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് നിലവിലുണ്ടായിരുന്ന അതേ രീതിയിലാണ് ഇവർ കൺസ്ട്രക്ഷൻ പണികളൊക്കെ ഇവിടെ ചെയ്യുന്നത്. ഇവരുടെ ന്യൂയോർക്കിലെ ഈ കൺസ്ട്രക്ഷൻ വർക്കേഴ്സിൻ്റെ ഒരു ആവറേജ് സാലറി എന്ന് പറയുന്നത് ഒരു മണിക്കൂറിന് ഒരു 15 മുതൽ 20 വരെ ഡോളറാണ് ഒരു ആവറേജ് സാലറി. അത് ഇയർലി ഒരു $50,000 കൺസ്ട്രക്ഷൻ മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് കിട്ടുന്ന ആവറേജ് സാലറി എന്ന് പറയുന്നത്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ന്യൂയോർക്കിനെ ഇന്ന് കാണുന്ന രീതിയിലുള്ള അമ്പരചുംബികളായ കെട്ടിടങ്ങളും ഒക്കെയുള്ള ഒരു സിറ്റിയായിട്ട് വളർത്തിക്കൊണ്ട് വന്നതിൽ ഈ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് എടുത്തിട്ടുള്ള റോള് ഭയങ്കരമാണ്. പ്രത്യേകിച്ചും 1930s ന്യൂയോർക്ക് സിറ്റി ബൂം ചെയ്തു വരുന്ന ആ സമയത്തൊക്കെ വലിയ ബിൽഡിങ്ങുകളൊക്കെ പണിയുന്നതിലൊക്കെ ഇവരുടെ റോള് ഇവരുടെ ഒരു ഹാർഡ് വർക്ക് വളരെയധികം പ്രാധാന്യം വഹിച്ചു. പ്രത്യേകിച്ചും 1932 എടുത്ത വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ചിത്രമുണ്ട്, ലഞ്ച് എ ടോപ്പ് എ സ്കൈ സ്ക്രേപ്പർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ചിത്രം. ഒരു 11 പേര് 800 അടിയോളം ഉയരത്തിലിരുന്ന് ഒരു ബീമിലിരുന്നു കൊണ്ട് ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുന്നതായിട്ടുള്ള ഒരു ചിത്രം, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ചിത്രമാണ്. അത് ന്യൂയോർക്ക് സിറ്റിയുടെ ഇന്നത്തെ വളർച്ചയ്ക്ക് ഈ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് കൊടുത്ത ഒരു കോൺട്രിബ്യൂഷൻസ് എത്രത്തോളം ഉണ്ടെന്ന് വെളിവാക്കുന്നതാണ് ആ ചിത്രം. കഴിഞ്ഞ ദിവസം കേരളത്തിലുള്ള എൻ്റെ ഒരു സുഹൃത്തുമായി സംസാരിച്ച കാര്യമാണ് ഓർമ്മ വരുന്നത്. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് അവൻ പിന്നെ കൂടുതൽ പഠിക്കുന്നതിനൊന്നും പോയില്ല. നാട്ടിൽ ചെറിയ ചെറിയ ജോലികൾ, നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ കൂലിപ്പണി പോലെയുള്ള ജോലികളും പിന്നെ ബംഗാളികളെയൊക്കെ വെച്ചുള്ള ചെറിയ കോൺട്രാക്ട് ജോലികളും ഒക്കെ ചെയ്താണ് ജീവിക്കുന്നത്. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഗൾഫിൽ എൻ്റെ വിദ്യാഭ്യാസം വെച്ച് എനിക്ക് ലഭിക്കാവുന്ന ശമ്പളത്തിനേക്കാൾ കൂടുതൽ പണം നാട്ടിൽ നിന്ന് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ എന്നാലും ഗൾഫിലേക്ക് ഒരു വിസ കിട്ടുവാണെങ്കിൽ എനിക്ക് പോകണം എന്ന ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, കൂലിപ്പണി എന്ന് പറയുമ്പോൾ അന്നും ഇന്നും നമ്മുടെ
നാട്ടുകാർക്കൊരു പുച്ഛമാണ്. മാത്രമല്ല കഴിഞ്ഞ ദിവസം സ്കൂളിൽ നിന്ന് വന്നു മോള് പറഞ്ഞു, അച്ഛൻ്റെ ജോലി എന്താണ് എന്ന് സ്കൂളിൽ ചോദിക്കുമ്പോൾ കൂലിപ്പണി എന്ന് പറയുന്നതിനൊരു നാണക്കേടാണ്, അച്ഛൻ എന്താ ഗൾഫിലൊന്ന് പോകാത്തത്, അപ്പം അച്ഛൻ ഗൾഫിലാണ് എന്നെനിക്ക് പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കും വിഷമം തോന്നി. തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതലുള്ള കേരളത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ വന്ന് പണിയെടുക്കുന്നതും കേരളത്തെ അവരുടെ ഗൾഫാക്കി മാറ്റുന്നതും ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. കേരളത്തിലുള്ളവർ മറ്റ് സംസ്ഥാനങ്ങളിലും രാജ്യങ്ങളിലും പോയി എന്നെപ്പോലെ കൂലിപ്പണിയെടുത്ത് ജീവിക്കുകയും ചെയ്യുന്നു. ഓർക്കുക, കൂലിപ്പണി ഒരിക്കലും ഒരു മോശം ജോലിയല്ല. കൂലിക്ക് ജോലി ചെയ്യുന്ന ആരായാലും അത് IAS ഉദ്യോഗസ്ഥനാണെങ്കിലും അയാൾ ഒരു കൂലിപ്പണിക്കാരൻ തന്നെയാണ്. മറ്റൊരു വീഡിയോയുമായി ഇനി വീണ്ടും നിങ്ങളുടെ മുമ്പിലെത്തുന്നവരെ ബൈ.